തൃശൂർ പൂരാവേശത്തിലാണ് നൈതലക്കാവിൽ ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ്. 12 മണിക്കാണ് പാറമേക്കാവിന്റെ പൂരപ്പുറപ്പാട്. വൈകിട്ട് 5 ചരിത്ര പ്രസിദ്ധമായ കുടമാറ്റം നടക്കും. ലക്ഷങ്ങളാണ് പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി 24ന്റെ പ്രതിനിധികൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരുന്നതാണ്. ഇപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണത്തിലേക്ക് പോകും. നൈതലക്കാവിൽ ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മടക്കുംനാഥ ക്ഷേത്രത്തിലേക്കെത്തി. 12 മണിക്കാണ് പാറമേക്കാവിന്റെ പൂരം പുറപ്പാട്. വൈകിട്ട് 5 മണിക്ക് ചരിത്ര പ്രസിദ്ധമായ കുടമാറ്റം നടക്കും. 10,000 തൃശൂർ നഗരിയിൽ ഈ പൂരത്തിന്റെ ഭാഗമാകാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. മേളത്തെ ഇഷ്ടപ്പെടുന്ന, ഒപ്പം തന്നെ തൃശൂർ പൂരത്തെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ വിവിധ ജില്ലകളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമെല്ലാം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനോടകം കൂടുതൽ വിശദാംശങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട്. ശ്യാം, അങ്ങനെ പൂരാവേശം അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇപ്പോൾ നടക്കുന്നത് എന്താണ്?
പൂരാവേശം അതിന്റെ ഏറ്റവും മൂർധന്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ചൂട് അതിനേക്കാൾ വേഗത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ടിനിടയിലും പൂരലഹരി ഒരു തുള്ളി പോലും കുറയാതെ പൂരപ്രേമികൾ കാത്തുസൂക്ഷിക്കുന്നു. നിലവിൽ ഇപ്പോൾ മടത്തിൽ വരവ് പഞ്ചവാദ്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മടത്തിൽ വരവിൽ നേരത്തെ തിടമ്പേറ്റിക്കൊണ്ട് വരികയും തുടർന്ന് ഇവിടെ തിടമ്പിറക്കിയാകാത്ത പൂജ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം മടത്തിൽ വരവിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബ്രഹ്മസ്വം മഠത്തിന് മുന്നിലേക്ക് അതേ തിടമ്പ് വീണ്ടും ആനകളുടെ പുറത്തേക്ക് കയറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ ഇപ്പോൾ പഞ്ചവാദ്യം നടക്കുകയാണ്. ഈ പഞ്ചവാദ്യം ഏറെ പ്രശസ്തമാണ്. ഏകദേശം ഒരു മണിക്കൂറിലധികം നീളുന്ന ഈ പഞ്ചവാദ്യം കേൾക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് നിരവധി പൂരപ്രേമികളാണ് ഈ ബ്രഹ്മസ്വം മഠത്തിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. ഏതായാലും പഞ്ചവാദ്യമാണ് ഇപ്പോൾ ബ്രഹ്മസ്വം മഠത്തിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരപ്രേമികൾ തിങ്ങി നിറഞ്ഞ പൂരാവേശത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ബ്രഹ്മസ്വം മഠവും പരിസരവും. രാവിലെ തിരുവമ്പാടിയിൽ നിന്ന് ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള മഠത്തിൽ വരവ്, മഠത്തിൽ പുറപ്പാട് മുതൽ തുടങ്ങിയ ആളുകൾ, ആ ആൾക്കൂട്ടം ഇങ്ങനെ കൂടി ഇപ്പോൾ ബ്രഹ്മസ്വം മഠത്തിൽ പഞ്ചവാദ്യം ആസ്വദിക്കുന്നതിന് വേണ്ടി ചുറ്റും നിരവധി ആളുകളാണ് ഇപ്പോൾ നിരന്ന് നിൽക്കുന്നത്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. തത്സമയ സംപ്രേഷണത്തിൽ
ഒരാഘോഷം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തിടമ്പേറ്റിക്കൊണ്ട് ഗജവീരന്മാർ അണിനിരക്കുന്നു, ഒപ്പം തന്നെ മേളവാദ്യങ്ങൾ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് കുടമാറ്റമുണ്ട്. ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ, തൃശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂചിയിട്ടാൽ താഴാത്ത അത്ര ജനം ഇതിനോടകം തന്നെ ചൂടിനെയൊക്കെ അവഗണിച്ച് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് കാണാം. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.